ഇന്ന് ഒട്ടുമിക്ക പേരും നമ്മുടെ ശരീരത്തിൽ ഒട്ടും കെയർ ചെയ്യാത്തൊരു ഭാഗമാണ് നമ്മുടെ കാൽപാദം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഭാഗങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കാൽപാദം. ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതും നമ്മുടെ കാൽപാദത്തിന് തന്നെയാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്ന വളംകടി എന്ന അസുഖമാണ്. കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് കാലിന്റെ വിരലുകൾക്കിടയിലാണ്. നല്ല അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടും, റാഷസ് ആയിട്ട് ഇങ്ങനെ ചുവന്ന് തുടിത്ത് വരിക, സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോവുക, അതുപോലെ ഇത് കൂടുതലായി നല്ല വേഴ്സായൊരു സിറ്റുവേഷൻ ആയി കഴിയുമ്പോൾ അതിൽ നീരൊക്കെ വന്നിട്ട് അതിങ്ങനെ ഒലിക്കാനൊക്കെ തുടങ്ങും. അതും കൂടുതലായി കഴിയുമ്പോൾ പിന്നെ അത് നഖത്തിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നഖത്തിന്റെ ഇടയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ഉണ്ടാക്കുക. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖം കൂടിയാണ്. കാരണം ഒരാള് ചവിട്ടിപ്പോയ ആ ഒരു തറയിൽ നമ്മൾ മറ്റൊരാൾ ചവിട്ടി കഴിയുമ്പോൾ അത് ഉണ്ടാവാറുണ്ട്. അവർ യൂസ് ചെയ്ത ടവൽസ് യൂസ് ചെയ്യുമ്പം, അവർ യൂസ് ചെയ്ത ക്ലോത്ത് യൂസ് ചെയ്യുമ്പം, ഇതേ ഒരു രീതിയിൽ ഇത് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖം കൂടിയാണ് ഈ അത്ലറ്റ്സ് ഫൂട്ട് അല്ലെങ്കിൽ വളങ്കടി എന്ന് പറയുന്നത്. ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസിൽ നിന്നും മറ്റ് അസുഖങ്ങളിൽ നിന്നും അതുപോലെ ഡ്രൈ ആവുക, ക്രാക്ക് വരിക, ഇങ്ങനെ പൊട്ടിപ്പോവുക, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ പാദത്തെ സംരക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഈ മഴക്കാല സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ചപ്പൽസ് അല്ലെങ്കിൽ ചെരുപ്പൊന്നും യൂസ് ചെയ്യാതെ നടക്കാതിരിക്കുക. നല്ല രീതിയിൽ നമ്മുടെ കാൽപാദത്തെ രാവിലെയും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കുക. ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നേരിയ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കാല് വൃത്തിയാക്കിയെടുക്കുക. ഈ കാല് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ കാലിന്റെ വിരലുകൾക്കിടയിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ മറക്കാൻ പാടില്ല. കാരണം ഈ വളങ്കടി എന്ന് പറയുന്ന അസുഖമൊക്കെ പ്രത്യേകിച്ച് വരുന്നത് ഈ വിരലുകൾക്കിടയിലാണ്. അതുകൊണ്ട് വിരലുകൾക്കിടയിലൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കാൽ കഴുകാൻ വേണ്ടിയിട്ട്. മാക്സിമം ടൈമും കാല് ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നഖത്തിനെ നല്ല വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ നല്ല ലോങ് ആയിട്ടുള്ള നഖമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് ഷോർട്ട് ചെയ്തിട്ട് അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുക. മോയ്സ്ചറൈസ് ചെയ്യുക. ഒന്ന് ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഫുഡ് ക്രീംസ് ഒക്കെ ഒന്ന് അവൈലബിൾ ആണ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഈ മഴക്കാലത്താകുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളൊരു ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അതുപോലെ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീക്കിലി ഒരിക്കലെങ്കിലും നമ്മൾ കാലിനെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക. നമ്മുടെ സ്കിന്നൊക്കെ സ്ക്രബ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സ്കിന്നൊക്കെ സ്ക്രബ് ചെയ്യുന്ന അതേപോലെ തന്നെ കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതുപോലെ മസാജിങ് കൊടുക്കുക. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് കാലിനൊരു സോഫ്റ്റ്നെസ്സും ഗ്ലോനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കാൽപാദത്തെ നല്ല രീതിയിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിൽ നിന്നും അസുഖങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിന് നല്ല ഗ്ലോനെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.